വെൽക്കം ടു സുവീസ് കിച്ചൻ. സുവീസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് ഈസി മിക്സ്ഡ് സാലഡ്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ പേരും ഡയറ്റിങ്ങും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളുടെ മലയാളികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചോറുണ്ണാതെ ഉറക്കം വരില്ല അല്ലേ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചോറുണ്ടോളൂ, പക്ഷെ നമ്മൾ അതിൻ്റെ അളവ് ഇത്തിരി കമ്മിയാക്കിയിട്ട് ആദ്യം സാലഡൊക്കെ നന്നായിട്ട് കഴിച്ചിട്ട് പിന്നെ കുറച്ച് ചോറുണ്ണു. അപ്പം നമുക്ക് ചോറുണ്ടോ എന്നായി നമ്മുടെ ഡയറ്റിങ്ങിനെ ബാധിക്കൂല. അപ്പോൾ മാതളങ്ങ, ആപ്പിൾ, ക്യാപ്സിക്കം, ക്യാരറ്റ്, ലെമൺ ജ്യൂസ്, ക്യാപ്സിക്കം പച്ചക്കളറ്, കുക്കുംബർ, കുരുമുളക് പൊടി, ഒലീവ് ഓയിൽ, ഉപ്പ്. അപ്പം ഈ സാലഡ് വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ ഇവിടെ എടുത്തു വെച്ചു. ആ ബൗളിലേക്ക് നമ്മുടെ മാതളങ്ങ, ആപ്പിള്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാപ്സിക്കം പച്ച, കുക്കുംബർ, ഇതെല്ലാം ചേർത്തു. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടാം കുറയ്ക്കാം ഒക്കെ ചെയ്യാം കേട്ടോ. അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഒലീവ് ഓയിലും ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സാലഡിൽ ഉപ്പും കുരുമുളകും ഒലീവ് ഓയിലും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സാലഡിലേക്ക് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്കത് ഓപ്ഷണലാണ്, ഞാൻ ഇൻഗ്രീഡിയൻ്റ് എടുത്തപ്പോൾ അപ്പോൾ അത് പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതിന് കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യും വേണം. താങ്ക് യു.